Season 2ജീവിതാനുഭവങ്ങളെ ഹാസ്യത്തിന്റെ മേൻപൊടി ചാലിച്ച് പരിപൂർണതയിലേക്ക് എത്തിക്കുന്ന വേദി, കൗതുകം ഉണർത്തുന്ന കാഴ്ചകളുമായി ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾ മാക്സ് പെയിന്റ്സ്. സെലിബ്രിറ്റി ജഡ്ജായി ഇന്നിവിടെ എത്തുന്നത് അഭിനയ കലയിൽ ദേവപ്രസാദം ലഭിച്ച ഒരു കലാകാരനാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദേവൻ. നായകനാണ്, പ്രതിനായകനാണ്, സ്വഭാവ നടനാണ്, ഇതിനെല്ലാം ഉപരി സുമുഖനാണ്. സുന്ദരനും സുമുഖനും ഇത്രയും സൗന്ദര്യം വെച്ചിട്ട് എങ്ങനെ വിലനായിട്ട് എങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നു, അത് അഭിനയം എന്നൊരു കലയുടെ. അതെ അതെ അതെ, ഒരുപാട് ചിത്രങ്ങളിൽ ആഗ്രഹം ഊഴം, ഈ ചിത്രങ്ങളിലെല്ലാം തന്നെ നായകനാണ്. പിന്നെ പ്രതിനായകനായി തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാ ഭാഷകളിലും. ദേവനെ കുറിച്ച് പേഴ്സണലായിട്ട് അടുപ്പമുള്ളതുകൊണ്ട് പറയാം, ഹ്യൂമർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ്. ഒരു മറയുമില്ലാതെ തുറന്ന് ചിരിക്കുന്ന ആളാണ്. ഹ്യൂമറിനെ കുറിച്ചും കോമഡിയെ കുറിച്ചും ദേവന് കുറച്ച് പറയാനുണ്ടാവും. എന്താണ് ദേവൻ പറയാനുള്ളത്? ജീവിതത്തിൽ വളരെയധികം സെലിബ്രേഷൻ ഉള്ള ഒരാളാണ് ഞാൻ, സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അതിൻ്റെ ബേസിക് ഒരു എന്തുകൊണ്ടാണ് സന്തോഷം വരുന്നതെന്ന് വെച്ചാൽ, ചിരിക്കുന്നു, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരും അങ്ങനെ ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണിത്. എനിക്ക് കോമഡി ചെയ്യാനറിയില്ല, അല്ലെങ്കിൽ ഹ്യൂമറസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കാനറിയില്ല. പക്ഷേ ഈ അവിടെയാണ് ഞാനൊക്കെ ജഗദീശനൊക്കെ അഭിനന്ദിക്കുന്നത്, കാരണം അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. കോമഡി സ്റ്റാർസിനെ കുറിച്ച് ദേവൻ്റെ രണ്ട് വാക്കുകൾ. രണ്ട് വാക്ക് പോരാ, വസ്തു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കാരണം ഞാൻ എപ്പോഴും ഒരുപാട് എപ്പിസോഡുകൾ, പ്രത്യേകിച്ച് 8-9 വർഷം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സക്സസ് ആയുക, അത് ഇപ്പോഴും അത് വളരെ എവിടെ ചെന്നാലും ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ആർട്ടിസ്റ്റുകളെ പറ്റി പറയണം. കാരണം ഒരുപാട് ഒരുപാട് സമ്പന്നമായ ടാലൻസ് ഉള്ള ഒരുപാട് ആൾക്കാർ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഏഷ്യനെറ്റിന് എൻ്റെ അഭിനന്ദനങ്ങൾ. അതായത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം തോന്നേണ്ടത്. അത് ഞാൻ ശ്രമിക്കുന്നു. എനിക്ക് ചെയ്യാൻ പറ്റാത്തതാണ് അവർ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. റിമി, വരും എപ്പിസോഡുകളിലും ദേവൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അപ്പോൾ ചോദിച്ച് മനസ്സിലാക്കാം, അതല്ലേ നല്ലത്? ഓക്കെ. തിലകവുമായി പുള്ളിക്കുയിലി പോരു നീ, രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നുവോ, രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നുവോ, പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നു തിന്നലും. പദപ്പ പദപ്പ പദ പദ സരി സദപ്പ, പദപ്പ പദപ്പ പദ പദ സരി സദപ്പ, പദ സദ സരി സരി മാറി മാറി സദപ്പ, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലി പോരു നീ, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലി പോരു നീ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം ചെറിയില ആലുമൂട് പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഇത് ഡിജിറ്റൽ യുഗമാണ്. മൊബൈലിലും വാട്സപ്പ്, ഫേസ്ബുക്കിലൊക്കെ തന്നെ വളരെയധികം ആക്റ്റീവായി ഇരിക്കുന്ന എല്ലാ ചേട്ടന്മാർക്കും ചങ്കിൽ കൊള്ളുന്നൊരു പെർഫോമൻസുമായി ഓൺ സ്റ്റേജ് അബദ്ധം റൗണ്ടിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ദ മോസ്റ്റ് ഫിനോമിനൽ ടീം, 4 സ്റ്റാർസ്. ഇടിയപ്പത്തിന്റെ കുരു കഴിക്കാൻ ഇത്രയും പാടില്ല, ഒരു ഹെഡ്സെറ്റ്. ഹലോ, അതേ സുനിയേട്ടനാണ്. അതേ, നേരത്തെ ഫോൺ എടുക്കാഞ്ഞത് വൈഫ് ഉണ്ടായിരുന്നു, വൈഫ് ഉണ്ടായിരുന്നു. വൈഫൈ ഉണ്ടെന്നല്ല, വൈഫ് ഉണ്ടായിരുന്നെന്ന് അടുത്ത് അതാ പറഞ്ഞത്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാട്ടോ. പെണകല്ലേ, പെണകല്ലേ, പെണകല്ലേ. അതെ, ഈ പെണക്കം മറ്റാൻ സുനിയേട്ട ഒരു കാര്യം തരാട്ടോ. ഓ, ഇതൊരുമാതിരി വെടിക്കെട്ട് നടത്തിയ പോലെ ആയിപ്പോ കേട്ടോ. ആ ഫോണെടുത്ത് ചെവിയോട് ചേർത്ത് പിടിച്ചേ. അയ്യോ,
എല്ലാം തകർന്നേ. അതെ അതെ, ആ പെട്ടെന്ന് പതിവ് താ. ആ അവള് വന്നത് അത്താ. ഏ എന്ത് ഞാൻ പറയാന്ന്, എന്റെ പൊന്നല്ലേ, മുത്തല്ലേ, മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തു കുറ്റം ചെയ്തു ഞാൻ എന്തിനു പെണ്ണെ, നിനക്കിന്ന് പിണക്കം, നീ എന്റെ കഥമുട്ടി പാട്ടുപാടലായ പാട്ടുപാടിക്കൂടെ ഒരു മനുഷ്യൻ ഈ നാട്ടിൽ പാട്ട് പാടിക്കാറ് 1947 ആഗസ്റ്റ് 15 അർദ്ധരാത്രി 12 മണിക്ക് മഹാത്മാഗാന്ധിജി മേടിച്ചു തന്നത് പാട്ട് പാടാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ്. നീ മനസ്സിലാക്കണം സുധേ, മനസ്സിലാക്കണം. അതെന്താ നീ മനസ്സിലാക്കാത്ത? അതെ വെള്ളം കുടിച്ചു. അയ്യോ ചേട്ടാ, എന്റെ അച്ഛനെ വിളിക്കണം. അയ്യോ എന്റെ അച്ഛനെ വിളിക്കാനല്ല പറഞ്ഞത്, എനിക്ക് അച്ഛനെ ഫോൺ ചെയ്യണം. ഫോൺ തന്നെ, നിന്റെ ഫോൺ എടുത്ത് വിളി. അത് ചാർജ് ചെയ്യാൻ വെച്ചേക്ക ഫോണിൽ. നിന്റെ ഫോണിൽ നിന്ന് വിളി. അത് കുത്തി വെച്ചേക്കാണ് ഫോണിന്റെ ഇങ്ങോട്ട്. കുത്തി വെപ്പ് എടുക്കാൻ നിന്റെ ഫോണിന് എന്തോ പനിയും. തമാശല്ല, അത് ഫോൺ ഇങ്ങോട്ടാ. ഇതിനകത്ത് ഒരേ ഉള്ളൂ, ഒരു മതി. ഞാൻ അച്ഛനെ മിസ് കോൾ ചെയ്തോളൂ, അപ്പൊ അച്ഛൻ തിരിച്ചു വിളിക്കും. എന്താ പറഞ്ഞ? അച്ഛനെ മിസ് കോൾ ചെയ്യാം, അച്ഛന്റെ നമ്പർ ഇല്ലേ, അച്ഛൻ തിരിച്ചു വിളിക്കുന്നു. അപ്പം എന്നെ അവരുടെ മുമ്പിൽ നാറ്റിക്കണം നിനക്ക്. ഞാൻ ഗതിയില്ലാതെ മിസ് കോൾ അടിച്ചിട്ട് നിന്റെ അച്ഛനെ കൊണ്ട് എന്നെ വിളിപ്പിക്കണം. മിസ് കോൾ നിന്റെ അച്ഛനെ മുമ്പിൽ മിസ് എനിക്ക് വേണ്ട. ഓക്കേ സുധേ, ഐ ആം ആൾസോ മിസ് കോൾ. ഐ ആം ആൾസോ മിസ് കോൾ. എന്നെ കൊണ്ട് വിളി. എനിക്ക് വേണ്ട. ഇല്ല, നീ കൊണ്ടുപോയി വിളിക്കേ. വേണ്ട, ഞാൻ പോകും. നീ കൊണ്ടുപോ, പണ്ടാ വിളിക്കരേ, വിളിക്കേ വിളിക്കേ. നീ കൊണ്ടുപോയി നിന്റെ അച്ഛനെ. വേണ്ട ചേട്ടാ, നീ വിളിക്കണം വിളിക്കണം. പിന്നെ വിളിച്ചേ. ദൈവമേ പിശാച് വിളിക്കാൻ മോളെ. മിസ് കോൾ. ഓക്കേ വിളി, മിസ് കോൾ. ഞാൻ എന്റെ അച്ഛനെ വിളിക്കുന്നില്ല. അതാ നല്ലത്. എന്റെ ദൈവമേ, ഒരു നിമിഷം കൊണ്ട് സാധി. ഹലോ ഹലോ, ഞാനിവിടെ ഉണ്ട്. സുനിയേട്ടൻ ഇവിടെ ഉണ്ടെന്ന്. ഓഫീസിൽ പോയില്ലാറ നാക്കും പിടുത്തം വിട്ടു. അല്ല ഇവിടെ പറഞ്ഞ ഇല്ല, സുനിയേട്ടന്റെ ബെൻസേ വർക്ക്ഷോപ്പിൽ ഉണ്ട്. ഓടില്ല, ഓടി കാറില്ല എന്നല്ല, ഓടില്ല കാറ്. അതുകൊണ്ട് ഒരു ദിവസം എന്റെ മുത്തിനെ കൊണ്ട് ഞാൻ ആ ബെൻസ് കാറിൽ പറന്ന് നേരെ ഗാഡി നമ്പർ 1, 2, 3 ശൂന്യ ശൂന്യ ശൂന്യ. ബാബാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ 1, 2 ഇപ്പൊ ഞാൻ സ്റ്റഡിയാണ്, ഒരു കുഴപ്പമില്ല. അല്ല എന്താ പറ്റിയ, കുറെ നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല, ഞാൻ കണ്ടില്ലേ നല്ല കുട്ടപ്പനായിട്ട്. നീ 20 മണിക്കൂർ ഫോണിൽ എന്താ പെറ്റി കൊടുക്കണം? ഞാൻ സ്മൂളിൽ പാടിയത്. മുള്ളാൻ ബാബ പോലും പാടാത്ത ആളാണ് സ്മൂളിൽ പാടിയത്. ഇതിന് മാത്രം എന്തോന്ന് ഈ പാട്ട് ഇങ്ങനെ പാടാനുള്ളത്? ഒരു പാട്ട് പാടാനുള്ള അവകാശം ഇവിടെ ഇല്ലേ? 1947 ആഗസ്റ്റ് 15 മതി 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 മതി, നിങ്ങൾ പാടിക്കാം. നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഇരുന്ന് പാടിക്കാം, ഞാൻ പോവാ. അതെ, ഇങ്ങനെ പാടാൻ മാത്രം. നിങ്ങൾ ഈ വെപ്രാളും പരവേശമൊക്കെ കണ്ടാത്തൊന്നും ഏതോ പെണ്ണുങ്ങളെ ഫോൺ ചെയ്യായിരുന്നു. അല്ല, ഈ പെണ്ണുങ്ങളൊക്കെ ഫോൺ ചെയ്യുമ്പോണ്ടല്ലോ ആൾക്കാർക്ക് ഒരു കള്ളത്തരൊക്കെ, അതുപോലെ തോന്നുന്നു. ചിത്രയോ? ആരാ ചിത്ര? ഏ ചിത്ര ആരാന്ന്? ഞാൻ സുധയല്ലേ. എന്റെ പൊന്നിനെ തന്നെ വിളിച്ച ഗാനപോകലും ചിത്രയുടെ സൗണ്ട് അല്ലേ നിനക്ക്? എനിക്ക് വിളിച്ചൂടെ? ഞാൻ പാടുന്ന നിങ്ങൾ, ഞാൻ ബാത്റൂമിൽ പോലും ഒരു പാട്ട് പാടാത്ത ഞാൻ പാടുന്നത് നിങ്ങൾ എങ്ങനെ കേട്ടു? അതല്ല, ബെഡ്റൂമിൽ വെച്ചിട്ട് ഞാൻ സുധയെന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നേ. ഇല്ലുണ്ട് ഗാനപോകലും ചിത്രയുടെ സൗണ്ട്. ഞാൻ എന്റെ പൊന്നിനെ സ്വാമിക്കുന്നു. അതെ, ഒരു പാട്ട് പാടി തരുമോ എന്റെ ചിത്രമോള്? ഇപ്പഴാ ഒരു പാട്ട് പാട്. പാട്ട് കുഞ്ഞ്, ആ സൗണ്ട് ഒന്ന് കേക്കട്ടെ. ഞാൻ പാടട്ടെ? പാട് പാട്. രാജഹംസമേ മഴവി കൊടിലി എത്ര പൂക്കാലം പിന്നെ എത്ര. അത് നമുക്ക് രാത്രി ബെഡ്റൂമിൽ പൂക്കാം. ഞാൻ ചേട്ടൻ ഉറക്കില്ല. എന്റെ ചിത്ര ചേച്ചി എന്നോട് മാപ്പാക്കണം, ഒരബദ്ധം പറ്റിപ്പോയത്. വരുമോ വന്ന്? നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? ഞാൻ പശുവിനെ കെട്ടാൻ വന്ന അപ്പുറത്ത്. നല്ലൊരു പെണ്ണിനെ കെട്ടിക്കൂടെ. നീ എന്തിനാ പശുവിനെ കെട്ടാൻ പോകുന്ന? എനിക്ക് അവിടെ പശു കുറച്ച് പഴത്തലി തരാന്ന് പറഞ്ഞു. പശുവിനെ കുറച്ച് പഴത്തലി തരാന്ന് പറഞ്ഞു. അതും മേടിച്ചോണ്ട് പോ, എനിക്ക് ഇത്ര പണിയുണ്ട്. അതാറാ ഫോണിൽ? ഏ
ഇത് സ്വാതി തൃശ്ശൂരനെ, ഇത് രമ്യ, അടുത്തത് തിരുവനന്തപുരം, ഇത് ഫാത്തിമ കോഴിക്കോട്. കോഴിക്കോടാ? ഇതെന്താ, ഇത് ചൈനക്കാരിയാണ്. ചൈനക്കാരിയാ? അവളുടെ പേരെന്തോന്ന്? അവളുടെ പേര് ഇതുപോലത്തെ എന്തോ ഒരു പേരാണ്, അല്ലാതെ എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല. ദൈവമേ നിന്നെ സമ്മതിക്കണം കേട്ടാ, ഭാഷ അറിഞ്ഞിട്ട് അവളെ വരെ നീ വളച്ച. പിന്നല്ല, ഇതൊക്കെ ഇതൊക്കെ ഒരു നാക്കാണല്ലേ, ഒരു നാക്കാണ്. എനിക്ക് പറഞ്ഞാൽ എന്താടാ, ഒരു കൊട്ടയം കൊണ്ട് വരാത്ത എന്തെങ്കിലും വാരിയെടുത്ത് തരായിരുന്നല്ലോ. അതല്ലേ, എനിക്ക് ഇതേപോലെ ഒന്നിനും ഒപ്പിച്ചാടാ, കാരണം വീട്ടിലിരിക്കുന്ന വെമ്പറന്നാരെ കണ്ടുകൊണ്ട് മരത്തി ഇതേപോലെ ഒന്നും അതിനെ കണ്ടുകൊണ്ടിരുന്നാ മതി. ഇതങ്ങനെ ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല. ഇതൊക്കെ ഒരു നാക്ക്. എത്ര നാൾ ഞാൻ പശുവിന് പഴുത്തോളിയും മാച്ചി ഇങ്ങനെ കഴിയുള്ളൂ, എനിക്കൊന്നും ഒപ്പിച്ചാടാ. ഇതൊക്കെ ഒരു നാക്കാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നീ പോയ നിന്നെ കൂടെ പറ്റില്ലടാ, പറഞ്ഞു തരൂല. ഇല്ല ഇല്ല, പക്ഷെ എനിക്ക് മനസ്സിലായി നാക്ക്. എന്ത്, നിനക്ക് ഭയങ്കര ഗ്ലാമർ ഉള്ളതുകൊണ്ടാണ് പെണ്ണുങ്ങൾ വളയുന്നത്. ഓരോ സത്യം വിളിച്ചു പറഞ്ഞു പറഞ്ഞു സത്യം പറഞ്ഞു കൂടുന്നുണ്ട്. ഇതിൽ ഇത്തിരി കള്ളത്തരവൊക്കെയാണ് പറഞ്ഞുതരാം. ആദ്യം ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യണം, എന്നിട്ട് ഹായ് എന്നൊരു മെസ്സേജ് അയക്കുക. നമ്മൾ അങ്ങോട്ടേക്ക്, അങ്ങോട്ടേക്ക്. ഹായ് അപ്പൊ അവള് ഹീ എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക്. അത് മോശമല്ലേ, എന്തോന്ന്? നമ്മൾ ഹായ് ചോദിച്ചാൽ അവര് ഹീ അടയ്ക്കുമ്പോ നമ്മൾ അത് പെണ്ണുങ്ങൾ അങ്ങനെ അയക്കോളൂ. ഒരു എച്ച് വിടും, ഒരു ഐ വിടും, അങ്ങനെ വരും. അത് കഴിയുമ്പോ നീ എന്ത് പറയും? ഞാൻ പറയാം, എനിക്ക് നല്ല ഭയങ്കര ഇഷ്ടമാണ്. മുട്ടി വയ്ക്കാൻ നല്ലി, അങ്ങനെ പറയരുത്. പിന്നെ അത് അതിനൊക്കെ ഒരു തഞ്ചമുണ്ട്. നീ അങ്ങോട്ട് ചോദിക്കണം എന്നാ ചെയ്യുക. ചുമ്മാ ഇത് കേട്ടോ, അത് ചോദിക്കുമ്പോ അവിടുന്ന് ഇങ്ങോട്ട് പോയി വെറുതെ ഇരിക്കുക. അപ്പൊ നിന്റെ അടുത്ത് ചോദിക്കും, താങ്കൾ എന്നാ ചെയ്യുക? അപ്പൊ നീ പറയണം. എന്ത് പറയും? പശുവിനെ കെട്ടണം. പശുവിനെ കെട്ടണെന്ന് പറഞ്ഞാൽ അവളിപ്പോ കൊണ്ട് തരും. അങ്ങനല്ല, പിന്നെ ടെക്നോ പാർക്ക്, ടെക്നോ പാർക്ക് അറിയോ? പിന്നെ ഇന്നലെ മറ്റേ ചേച്ചിയുടെ മോളെ കൊണ്ട് ഊഞ്ഞാലെ കാട്ടി നല്ല ഹാപ്പി ആയിട്ടാണ്. അത് ഫാന്റസി പാർക്കാ, ഇത് ടെക്നോ പാർക്ക്. നീ എഴുതണം, ഐ ആം വർക്ക്ഡ് അറ്റ് ടെക്നോ പാർക്ക്. ഇതിന്റെ അർത്ഥം എന്തിനാളിയാ? ഇതിന്റെ അർത്ഥം എന്തിനാണ്? എനിക്ക് അപ്പൊ നിനക്ക് ഇംഗ്ലീഷ് അറിഞ്ഞു. അറിഞ്ഞൂടാ, അതല്ലേ നീ പറഞ്ഞാലേ. അതായത് ടെക്നോ പാർക്ക് നീ ജോലി ചെയ്യുന്നു. അപ്പൊ അവൾ ഇങ്ങോട്ടായി. Nice. Oh yeah, come on baby. English ഒക്കെ അറിയാലേ. അപ്പൊ എന്നിട്ട് അവളെ നിർത്തണം. ഓക്കെ ഡ്യൂട്ട് ബൈ. പോട്ടെന്ന് പറഞ്ഞ ഇത് നാക്കാണ്. പിറ്റേ ദിവസം ആകുമ്പോ രാവിലെ വരും, ഒരു റോസാപ്പൂവിന്റെ പടവും കാണും, ഒരു ഗുഡ് മോർണിംഗ്. ഏകദേശം ഉച്ചയാവും വരും, ഗുഡ് ആഫ്റ്റർനൂൺ. വൈകിട്ടാവും വരും, ഗുഡ് ഈവനിങ്. പിന്നെ രാത്രി കുട്ടിലേറ്റ് പിന്നെ ഞാനേ ആദ്യം ഹായ്. അപ്പൊ അവിടെ ഇങ്ങോട്ട് ഹീ, പിന്നെ അങ്ങോട്ട് സുഖമാണോ അളിയ? ആദ്യം ഹായ് പറയണോ അതോ സുഖമാണോ എന്ന് ചോദിക്കണോ? ആദ്യം ഹായ്, രണ്ടാം സുഖമാണോ അളിയ? ഗുഡ് മോർണിംഗ് പറഞ്ഞ മുമ്പേ ഉമ്മ ചോദിച്ചാലും. അയ്യോ എന്തരാ, അയ്യോ എന്തരാ, അയ്യോ എന്തരാ, അബദ്ധം പറ്റി. സ്വാദിക്ക് വിട്ടതാ, സുതയ്ക്ക് പോയി. ആർക്ക് പോയി? സുതയ്ക്ക് പോയി. ഒരു കാര്യം, ഞാൻ സുത എനിക്ക് വളർത്തിയാ. എന്റെ പെണ്ണു പിള്ളേരാ സുത. അയ്യോ ഞാൻ ഒരു കാര്യം, ഞാൻ എന്റെ പഴത്തോലി എടുത്തോളൂ. ഞാൻ പോട്ട് മാങ്ങാത്തോലി, ഞാൻ പഴത്തോലി. ഇത് എങ്ങനെങ്കിലും ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പോണു. നടക്കൂല, അവിടെ നല്ല തലപിടിച്ച് തറയിലിട്ട് ഇങ്ങനെ ഒരക്കും. അവിടെ ചുണ്ട് കാണൂല, ചെന്ന് ഡിലീറ്റ് ചെയ്യണം അങ്ങോട്ട്. എനിക്ക് ഒരുപാട് കാര്യം അച്ഛാ, ഞാൻ പിന്നെ വിളിക്കാം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ലാതെ എനിക്ക് അനുഭവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ 10 സെന്റ് അല്ല വേണ്ട, ഒരു 6 അടി മണ്ണാണ് എനിക്ക് വേണ്ടത്. പഴത്തലി എടുത്തോട് വേണേ, ഞാൻ ഈ സമയത്താണോ നിന്റെ പഴത്തലി ഡിലീറ്റ് ചെയ്യാം. അളിയ, ഓ സംഭവം നടക്കുന്ന അവളും തന്നെ കൊല്ലും. അതിനു മുമ്പ് എന്റെ പഴത്തൊലി എടുത്തോണ്ട് ഞാൻ പോട്ടെ. ഇതെന്താ ഈ മെസ്സേജ്? ഏത് ഈ മെസ്സേജ്? ഐ ലവ് സ്വാതി ഉമ്മ. ആരാ സ്വാതി? സ്വാതി ആരാ? സ്വാതി ആരാ? പറഞ്ഞു കൊഴപ്പല്ലേ, ഇവനെ കൈ തട്ടി. പിന്നെ നിന്റെ
പറഞ്ഞു കൊടു, എന്തൊരു ബുദ്ധിമുട്ട്. എന്റെ പെണ്ണുമ്പളം, എന്റെ പെണ്ണുമ്പളം എന്റെ പേരെന്തൊരു സ്വാതി. എനിക്ക് ഇത്തിരി പണത്തൊലി ഞാൻ പോവായിരുന്നു. സ്വാതി, നീ നിന്റെ ഭാര്യ കഴിച്ച മെസ്സേജ് എന്റെ ചേട്ടന്റെ നമ്പർ എങ്ങനെ എന്റെ ഫോണിലേക്ക് വന്നു? മറുപടി പറ രണ്ടുപേരും കൂടെ സെൽഫി എടുത്ത റേപ്പ് ചെയ്തപ്പോ മാറിപ്പോയി, ക്രോപ്പ് ചെയ്തപ്പോ മാറിപ്പോയി. എന്റേത് മാത്രം ആയത് എന്റെ ഭാര്യയുടെ നമ്പർ അല്ലേ? എന്റെ ഭാര്യ നമ്പർ പറഞ്ഞേ. അപ്പൊ എന്റെ ഭാര്യ പറ 947333. അതെന്റെ നമ്പർ അല്ലേ? അതിലെ ഒരക്കം മാറ്റി അടിക്കുമ്പോഴാണല്ലോ ഇവന്റെ ഭാര്യ സ്വാതിയുടെ നമ്പർ വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ നമ്പർ പൊളിഞ്ഞ് ഇതിലോട്ട് വന്നാ ഒരക്കം പറ. ഒരക്കം നീ പറ നീ ലീഡ് ചെയ്തിന്ന് കളിക്കണ, നീ പറ. ഞാൻ സപ്പോർട്ടിങ്. അത് അത് ആ നമ്പർ അറിയാത്തോണ്ടല്ലേ ഇത് മാറിപ്പോയത്. ലാൻഡ് ഫോൺ ഇല്ലേ വീട്ടില്? ആ പെണ്ണുമ്പോട്ട് ഷാട്ടിക്കാരിയാണോ? ഉമ്മ നീ ഇപ്പൊ എന്താ മലയാളം മര്യാദക്ക് വായിക്കാൻ അറിയാത്തവന ചൈനീസ് ഒഴിച്ചുകൊടുക്കുന്ന അതുകൊണ്ടാ ഇത് മതി. ഇതെന്റെ കയ്യിൽ ഇരിക്കട്ടെ ഫോൺ. അല്ല സുധേ, നീ ആവശ്യമില്ലാതെ എന്റെ കാര്യത്തില്. ഇത് ഇത് എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സാന്ന് പറഞ്ഞില്ലേ? ഫേസ്ബുക്ക് ഫ്രണ്ട്സോ? ഇത് വാട്സപ്പ് ആണല്ലോ. അതിപ്പോ വാട്സപ്പ് ഇപ്പൊ ഫേസ്ബുക്ക് വാങ്ങിച്ചല്ല അങ്ങനെ അവര് മിണ്ടരുത് നീ. അല്ലെങ്കിൽ നീ എന്തിനാ ആവശ്യമില്ലാതെ എന്റെ ഫോൺ എടുക്കുന്നത്? പിന്നെ നിങ്ങളുടെ ഫോൺ ആരെടുക്കാൻ വരും? ആരെടുക്കുന്നത്? എന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യത്തൊന്നും ഇടപെടണ്ട. ആ ഇടപെടണ്ട. അതിപ്പോ ആണുങ്ങളാകുമ്പോ പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയച്ചെന്നൊക്കെ ഇരിക്കും. അത് നീ ഇത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നും ഇല്ല. ആണല്ലേ? ഞാൻ എന്റെ ഫ്രണ്ട്സിനായിക്കട്ടെ. ഐ ലവ് യു ഡാ, കിസ് മീ, ചക്കര ഉമ്മ. അയക്കാൻ പറ. ഈ പ്രശ്നത്തിൽ ദൂരാ, നീ അയക്കാൻ പറ. അയക്കട്ടെ. സ്വാതിയുടെ മെസ്സേജ് അവള് കണ്ടു, സ്വാതിയുടെ അത് കണ്ടു. ചൈനക്കാരിക്ക് അയച്ചത് ഫുള്ളാ വായിച്ചു. അതിന്റെയാണ് അത്. തോണ്ടടാ, പടകള് വരണടാ. ആര്? അവളുടെ ആങ്ങളമാര് വരുന്നടാ. ഓ വരണ്, അങ്ങേരാണെങ്കിൽ വെട്ടൊന്ന് മുറി രണ്ടെന്നാ സ്വഭാവം. തോ വരണ്. പുള്ളി ഭയങ്കര ചൂടിലാണ്. നീ എന്തെങ്കിലും ഉണ്ട്? എന്തൊക്കെയുണ്ട് വിശേഷം? ആറു മാസം. എനിക്ക് മൂന്ന് മാസം. നീ കൂടുതൽ സംസാരിക്കണ്ട കേട്ടോ. മല്യാണം, നമ്മളെ തങ്ങളെ ഭാവി. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരുപാട് പെണ്ണുങ്ങളെ സ്നേഹിച്ചോണ്ട് നടക്കാവച്ചേ പതിയെ സംസാരിക്കാവൂ. വല്യണ്ണത്തിൽ എടുത്തിയാട്ടം കൂടുതലാണ്, മുൻകോപമുണ്ട്. നമ്മളെ തെങ്ങളെ ഭാവി. അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര സംസാരിച്ചത്. ബാക്കി നീ പറ. അല്ലേ, അതെ. നീ കൂടെ സംസാരിക്കാൻ നിക്കണ്ട കേട്ടോ. നീ കൂടെ സംസാരിക്കാൻ നിക്കണ്ട. നീ തോണ്ടടാ. അടുത്തത് വരുന്നു. ആര്? എന്റെ ചേട്ടൻ. അങ്ങേര കാണേ മൂക്കത്താണ് ചുണ്ടി. നീ എന്നെ പറ്റിച്ചല്ലടാ. എന്ത്? മൂക്കത്തെ ചുണ്ടിയൊന്നുമില്ല.
ഞാനേ അവള് ഫോൺ ചെയ്തപ്പോ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു അവളടുത്ത് ഞാൻ ചോദിക്കണം കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അളയപ്പോ നല്ലേ ഞാൻ വന്നത് 50 വർഷം അല്ല അളയ ഇവിടെ പോകുന്നു എനിക്ക് ഇഷ്ടമുള്ള അളയ നമ്മളെ പിള്ളേരെ കാര്യമാണ് നമ്മൾ ഉറച്ച് സംസാരിച്ച് നാട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ പാകപ്പാട വിഷയം അതിനൊക്കെ വൃത്തി നമുക്ക് ഇരുന്ന് സംസാരിക്കാം എനിക്ക് നിന്നെനിക്ക് സംസാരിക്കാൻ പറ്റും അങ്ങനെയുള്ള ചില കഴിവുകൾ എനിക്കുണ്ട് ഇരുന്ന് സംസാരിക്കളിയാ ഇരിക്കണ്ട എന്നെ ഇരുത്താൻ നോക്കണ്ട അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കളിയാ എടാ വന്നപ്പോ മുതൽ ഞാൻ ചമ്മി ചമ്മിക്ക് നീ വീട് നാറ്റിക്കൂടാ അല്ല ഇരുന്ന് സംസാരിക്കണ്ടെന്ന് വല്യണ്ണം പറഞ്ഞപ്പോ വല്യണ്ണൻ കുല്യണ്ണൻ മിണ്ടിപ്പോരുത് കേട്ടോ ഞാൻ ഇങ്ങനെയാ നിങ്ങളോട് ഇതൊക്കെ പറയാ ചേട്ടൻ തന്നെ വായിച്ചു നോക്ക് മോളെ സുഖമാണോ സ്വാഭാവികം നമ്മൾ അസുഖമാണോ എന്നല്ലല്ലോ ചോദിച്ചത് അടുത്തത് ഉറങ്ങിയോ അതിപ്പോ രാത്രി ഒരാളെടുത്ത് എന്താ ചോദിക്കുന്നത് ഉറങ്ങിയോ ഞാൻ പാളിയന് ഗുഡ് നൈറ്റ് ഒന്നും പറഞ്ഞ അയക്കാറില്ലേ ഗുഡ് നൈറ്റ് പറഞ്ഞ ഞാൻ കൊതുകാണോ ഉറങ്ങാൻ കിടന്നപ്പോൾ നീ ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ഉപ്പിട്ടിച്ചിരി ചൂട് കഞ്ഞോളം ചെറി തൊണ്ടയൊക്കെ വറ്റി വരളെന്ന് എന്തോട്ടിയാ പറയണമെന്നുണ്ട് നാക്ക് പൊക്കുന്നില്ല നീ മിണ്ടരുത് നീ മിണ്ടരുത് ഇത്ര പ്രശ്നം ഉണ്ടാക്കി ഒന്നും പറയട്ടെ അവിടെ നമുക്ക് പറയാനാ അവകാശം പറയടി എന്താ നിന്റെ തീരുമാനം പറ ഞാൻ എന്ത് പറയാനാ ചേട്ടാ ഞാനൊരു ഭാര്യയല്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോ എത്ര പെണ്ണുങ്ങളെ എങ്ങനെ സ്നേഹിച്ചോണ്ട് നടക്കുന്നു ഞാനായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ സമ്മതിക്കൂ ചേട്ട സമ്മതിക്കുമായിരുന്നു നിന്നെ നോക്കാൻ ഞങ്ങൾക്ക് അറിയാം ഇത്ര കാലം നമുക്കിനി കുടുംബ കോടതി വെച്ച് കാണാ എന്തോന്ന് കുടുംബ കോടതി വെച്ച് കാണാ ഈ കാര്യത്തിനൊക്കെ കുടുംബ കോടതി അറിയാലോ എല്ലാ കുടുംബത്തിലും ഓരോ കോടതി ഉള്ളതായിരിക്കും നല്ലത് എന്റെ ഒരു അഭിപ്രായം നീ വാ വീട്ടിലോട്ട് വാ ഞാനില്ല ഞാൻ വരുന്നില്ല നീ വരുന്നില്ലേ ഞാൻ വന്ന എന്റെ ചേട്ടൻ ഒറ്റയ്ക്കായി പോകില്ലേ വെളിയാവ ഒറ്റയ്ക്കല്ല അവന് 1000 പെണ്ണുങ്ങളുണ്ട് നീ എന്റെ കൂടെ വാ അവന്റെ ചേട്ടൻ ഒരു അബദ്ധം പറ്റിയത് ചേട്ടൻ 1000 പെണ്ണുങ്ങളുണ്ടാവും പക്ഷെ എനിക്ക് ചേട്ടൻ മാത്രമേ ഉള്ളൂ ഈ താലിയിൽ എനിക്ക് വിശ്വാസം ഉണ്ടാകണം എന്റെ ചേട്ടൻ നന്നാവും നിങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താ മതി ക്ഷമിക്കും ഒരു കയ്യബദ്ധം പറ്റിപ്പോയി അല്ല എന്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ എപ്പോഴെപ്പോഴും ചേട്ടന്റെ ഫോൺ പരിശോധിക്കണമായിരുന്നു ഞാനത് ചെയ്തില്ല ഇനി ചേട്ടൻ ആരെ വേണമെങ്കിലും വിളിച്ചോ ഞാൻ എന്നും ഫോൺ നോക്കിക്കോളാം എന്നും ഫോൺ നീ ചെക്ക് ചെയ്തെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാണ് ഈ പുല്ല് നീ തന്നെ വെച്ചോ നീ തന്നെ വെച്ചോ സംഭവത്തിൽ പോയല്ലേ വീട്ടിൽ അമ്മ വിഷമിച്ചിരിക്കുക കേട്ടോ അമ്മയെന്ന് വിളിച്ചു പറയാം നീ എന്റെ ഫോൺ എടുത്ത അയ്യോ വല്യണ്ണന്റെ ഫോൺ ഞാൻ എടുത്തില്ല എന്റെ ഫോൺ എടുത്തില്ല പിന്നെ എന്റെ ഫോൺ എന്തേ അത് ചാട്ടത്തിലിരിക്കണം അല്ല ചായ ചായ മൂട്ടി തീ പിടിച്ചപ്പോഴിയാ ഇത് ഒരു സുനിയുടെ കഥ ഇതുപോലുള്ള സുനിമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നവമാധ്യമങ്ങൾ ജനനന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതൊരിക്കലും ദുരുപയോഗപ്പെടുത്താതിരിക്കുക മൊബൈലിന്റെ ഇന്നത്തെ ഈ ഒരു കാലത്ത് ഒരൊറ്റ അശ്രദ്ധ മതി ജീവിതം മാറി മറിയാൻ എന്ന ടീം ഫോർ സ്റ്റാർസ് ഇവിടെ പറഞ്ഞേക്കാണ് എന്തായാലും വിധി അറിയാം അതിന് മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക് പറ്റെഴുതി പറ്റെഴുതി ഈ ഉള്ളവന്റെ കൈ കുഴഞ്ഞു ഇന്നെങ്കിലും ആരും കടം പറയാൻ ഇടവരുത്തരുതേ എടാ സുധേ രണ്ട് പഴം എടുത്തിട്ടുണ്ടേ പറ്റിൽ എഴുതിക്കോ അച്ഛനെ ഇന്ന് മുതൽ വിത്തൗട്ട് ചായ വെച്ചാ മതി കേട്ടോ അതെണ്ണ എടാ അച്ഛൻ ഷുഗർ വന്നല്ലേ മരിച്ചു പോയത് ഇനിയെങ്കിലും ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അച്ഛൻ സ്വർഗത്തിൽ കിടന്ന് ഷുഗർ കൂടി പഞ്ചസാര അടിക്കും അല്ലാതെ പഞ്ചസാരക്ക് വില കൂടിയിട്ടൊന്നും സുധാരോ
ആ കണ്ണാടി പെട്ടിരിക്കുന്ന പലഹാരം ഇവിടെ ഉണ്ടാക്കിയതാണാ. അല്ലടാ, ബ്രഹ്മാവ് മേളിൽ നിന്ന് ഇപ്പം കൊണ്ട് തന്നിട്ട് പോയതാ. എന്താ വേണോ? പോടാറങ്ങി. ഇപ്പൊ പറഞ്ഞത് ഭയങ്കര മോശമായി പേട്ടാ. എന്ത്? അണ്ണാ, ഞാനല്ല എണ്ണ ഉണ്ടാക്കിയത്, എന്നിട്ട് ക്രെഡിറ്റ് എല്ലാവരും കൊണ്ട് കൊടുത്താ. ഭാര്യയുടെ ചെലവിൽ തിന്നും കുടിച്ചും കഴിയുന്നു. ആഹാ, അപ്പൊ നിനക്ക് എത്ര മക്കളാടാ? ആറു മക്കള്. ആറു മക്കളാ? പിന്നെ ദേഷ്യം വരത്തില്ലേ? പറയുന്ന കാര്യം മനസ്സിലാക്ക്, പൈസ ഞാൻ കൊടുക്കും, ഇത് എന്റെ നാടാണ്. ഉണ്ണി പോ, പോ ഉണ്ണി. ഓ റൈറ്റ് റൈറ്റ് റൈറ്റ്, കൊടുത്തു കൊടുത്തു. എത്രയാടാ? എടാ 36 രൂപയുടെ പറ്റിൽ എഴുതിക്കോ. സാമദ്രോഹി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ദേവൻ സർ, എനിക്ക് വാക്കുകളില്ല. 100% എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സ്കിറ്റ്. അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കിറ്റ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ സജിൻ സൂപ്പർബ് ആണ്. എനിക്ക് ഇനിയും ഇതേപോലത്തെ നല്ല സ്കിറ്റുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. റിമി, നല്ല സ്കിറ്റാണെങ്കിൽ ഇങ്ങനെ ജഡ്ജ്മെന്റ് പറയാൻ വേണ്ടി നമ്മളിങ്ങനെ കടന്ന് തുടിക്കും. എൻ്റെ മനസ്സ് മയക്കങ്ങ് എടുക്കാൻ കൊതിക്കും. കണ്ണ് കിട്ടാണ്ടിരിക്കട്ടെ, അത്രയ്ക്ക് നല്ലൊരു ടീമായി മാറിയിരിക്കുകയാണ് നിങ്ങൾ. വീണ്ടും സജിൻ്റെയും സൂര്യയുടെയും ആ ഗംഭീര കോമ്പിനേഷൻ, അതുപോലെ വന്ന അളിയന്മാരാണിതും. കുറച്ച് നേരം വന്നിട്ട് ഭയങ്കര ചൂടായിട്ട് വന്നിട്ട് ആ കസേര ഇട്ട് കസേര ഉണ്ടെന്നോർത്ത് അവിടെ ഇരിക്കാൻ പോയ സീന്. ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കുടുംബക്കോടതിയിലോട്ട് പോകേണ്ടി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കാര്യത്തിനൊക്കെ കുടുംബക്കോടതി പോകേണ്ടി പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഓരോ കോടതി വേണ്ടി വരും എന്ന് പറഞ്ഞത് ശരിയാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ ചെറിയ 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 തെറ്റുകൾ വരും. പക്ഷെ അത് ക്ഷമിച്ച് സഹിച്ച് സൂര്യയെപ്പോലെ ഒരു ഭാര്യയെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. താങ്ക് യു ജ്യോതിഷേട. അഭിനയത്തിൻ്റെയും ആഖ്യാനത്തിൻ്റെയും അവതരണത്തിൻ്റെയും അത്യപൂർവ നിമിഷങ്ങൾ. എക്സലൻസ് കിറ്റ്. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം വളരെ കാലികമാണ്. ഇപ്പോൾ ഏത് വീടുകളിലും നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, കുറേ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ. ബ്രില്യൻറ്റ് പെർഫോമൻസ് ഫ്രം സൂര്യ. ആ സെൻറ്റിമെൻറ്റ്സ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഭർത്താവിനോടുള്ള സ്നേഹം കാരണം അത് മാനേജ് ചെയ്ത ആ രീതി. മാത്രമല്ല, അവസാനം അടിയറവ് പറയുന്ന ശൈലിയല്ല. നിങ്ങൾക്ക് കുറേ പേരുണ്ടാവും ഫ്രണ്ട്സ്, പക്ഷേ എനിക്ക് എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഫോൺ നോക്കിക്കൊള്ളാമെന്ന് പറയുമ്പോൾ അവിടെ ഭാര്യമാർ സൂക്ഷിക്കണം എന്നുള്ള സൂചനയും മനോഹരമായിട്ട് നൽകിയിട്ടുണ്ട്. പെർഫോമൻസ് എല്ലാവരുടെയും നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. ഇനി എങ്ങനെയാണ് ജഡ്ജസ് മാർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊന്നറിയാം. ജയദിഷേട്ടാ 39 out of 40. ദേവൻ സർ റൺ 30. 30 out of 30. താങ്ക് യു സർ. റിമി ടോമി 30 out of 30. ടീം ഫോർ സ്റ്റാർസിൻ്റെ ഇന്നത്തെ ഈ അബദ്ധം റൗണ്ടിലെ പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 99 on 100. ജീവിതത്തിൽ നമ്മൾ ആദ്യമായി എഴുതിയ പ്രേമ ലേഖനം, നമുക്ക് ആദ്യം കിട്ടിയ റൊമാൻസ്, ആദ്യത്തെ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, ഇതൊക്കെ തന്നെ എത്ര വർഷം കഴിഞ്ഞാലും വളരെ ഫ്രഷായിട്ട് നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാകും. നൊസ്റ്റാൾജിയുമായിട്ട് ടീം പോപ്പിയാണ് ഈ വേദിയിലെത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. പറ്റെഴുതി പറ്റെഴുതി ഈ ഉള്ളവന്റെ കൈ കുഴഞ്ഞു. ഇന്നെങ്കിലും ആരും കടം പറയാൻ ഇടവരുത്തരുതേ. എടാ സുധേ, 2 പഴം എടുത്തിട്ടുണ്ടേ, പറ്റിൽ എഴുതിക്കോ. അച്ഛനെ, ഇന്ന് മുതൽ വിത്തൗട്ട് ചായ വെച്ചാൽ മതി കേട്ടോ. അതെണ്ണ. എടാ അച്ഛൻ ഷുഗർ വന്നല്ലേ മരിച്ചു പോയത്. ഇനിയെങ്കിലും ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അച്ഛൻ സ്വർഗത്തിൽ കിടന്ന് ഷുഗർ കൂടി പഞ്ചസാര അടിക്കും. അല്ലാതെ പഞ്ചസാരക്ക് വില കൂടിയിട്ടൊന്നുമല്ലോ. ആ കണ്ണാടി പെട്ടിരിക്കുന്ന പലഹാരം ഇവിടെ ഉണ്ടാക്കിയതാണാ. അല്ലടാ, ബ്രഹ്മാവ് മേളിൽ നിന്ന് ഇപ്പം കൊണ്ട് തന്നിട്ട് പോയതാ. എന്താ വേണോ? പോടാറങ്ങി. ഇപ്പൊ പറഞ്ഞത് ഭയങ്കര മോശമായി പേട്ടാ. എന്ത്? അണ്ണാ, ഞാനല്ല എണ്ണ ഉണ്ടാക്കിയത്, എന്നിട്ട് ക്രെഡിറ്റ് എല്ലാവരും കൊണ്ട് കൊടുത്താ. നീ എന്ത് ചെയ്യുന്നു? ഭാര്യയുടെ ചെലവിൽ തിന്നും കുടിച്ചും കഴിയുന്നു. ആഹാ, അപ്പൊ നിനക്ക് എത്ര മക്കളാടാ? ആറു മക്കള്. ആറു മക്കളാ? പിന്നെ ദേഷ്യം വരത്തില്ലേ? പറയുന്ന കാര്യം മനസ്സിലാക്ക്, പൈസ ഞാൻ കൊടുക്കും, ഇത് എന്റെ നാടാണ്. ഉണ്ണി പോ, പോ ഉണ്ണി. ഓ റൈറ്റ് റൈറ്റ് റൈറ്റ്, കൊടുത്തു കൊടുത്തു. എത്രയാടാ? എടാ 36 രൂപയുടെ പറ്റിൽ എഴുതിക്കോ. സാമദ്രോഹി.
രണ്ടാം സമ്മാനം കരിക്കിനേറ്റ് സിൽക്ക് വില്ലാജിയോ കോട്ടയം നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. നമ്മുടെയൊക്കെ ഓർമ്മകളിൽ വളരെ ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന മെമ്മറീസ് ഇസ് ഓൾ റിലേറ്റഡ് വിത്ത് ക്യാമ്പസ്. ഇവിടെ ഇതാ ഒരുപാട് വർഷത്തിന് ശേഷം ക്യാമ്പസ് അനുഭവങ്ങളുമായി ഓൺ സ്റ്റേജ് നൊസ്റ്റാൾജിയ റൗണ്ടുമായി എത്തുന്നു കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ദ സൂപ്പർ എനർജറ്റിക് ടീം പോപ്പി. എന്റെ പൊന്നു ഗോപി പെറ്റതല്ലേ ഓർത്ത റേഡിയോ നിർത്ത്. ഈശ്വരാ, എന്റെ ദിവസമായിക്കൊണ്ട് നല്ല കച്ചവടം കിട്ടണേ. ഇവിടെ എന്താ അച്ഛന് ചായ വെക്കാൻ ഇത്ര നേരമായിട്ടും? അയ്യോ അണ്ണ മറന്നു, ഇതാ വർദ്ധ പറഞ്ഞു. അച്ഛനെ ഇന്ന് മുതൽ വിത്തൗട്ട് ചായ വെച്ചാൽ മതി കേട്ടോ. അതണ്ണ എടെ അച്ഛൻ ഷുഗർ വന്നല്ലേ മരിച്ചു പോയത്. ഇനിയെങ്കിലും ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അച്ഛൻ സ്വർഗത്തിൽ കിടന്ന് ഷുഗർ കൂടി പഞ്ചാര അടിക്കും. അല്ലാതെ പഞ്ചസാരക്ക് വില കൂടിയിട്ടൊന്നും പോയി ചായ എടുത്തോണ്ട് വാ. ഇന്നത്തെ കണി നല്ല കണി ആയിരിക്കണേ. ഇന്ന് കണി കാണുന്നവനെ നാളെയും കണി കാണണേ. അണ്ടോ ചായ. അയ്യോ ഇതെന്നാ കണിയാടാ. എന്താണ്ണാ എടാ, നിന്നോട് ഞാൻ ഒരു വിത്തൗട്ട് ചായ എന്നല്ലേ പറഞ്ഞുള്ളൂ. അതല്ലേ ഇത്. അതിന് നീ എന്തിനാടാ വിത്തൗട്ടായിട്ട് വന്നിരിക്കുന്നേ? പോയി തുണി എടുത്ത് നോക്കടാ. അച്ഛ അച്ഛൻ വിത്തൗട്ട് വന്നതിന് സ്വന്തം മകനിട്ട് തന്നെ പണിതല്ലേ. ഗോപിടാ ആ വിത്തൗട്ട് മാറ്റി അച്ഛനെ മദർ തന്നെ കൊടുക്ക്. പറ്റെഴുതി പറ്റെഴുതി ഈ ഉള്ളവന്റെ കൈ കുഴഞ്ഞു. ഇന്നെങ്കിലും ആരും കടം പറയാൻ ഇട വരുത്തരുതേ. എടാ സുധേ, രണ്ട് പഴം എടുത്തിട്ടുണ്ടേ, പറ്റിലെഴുതിക്കോ. ഇപ്പൊ വേണ്ട സമയമില്ല. അച്ഛന് മതിരി ചായ വെച്ചില്ലടാ. എടാ അത് ഇവിടെ കൊണ്ട് വെക്കടാ. അച്ഛൻ ചുമ്മാ പണി തന്നോണ്ടിരിക്കുവാ. എടാ സുധേ, എടാ മത്സല, എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് സുധേ എന്നല്ല സുധാകരൻ പിള്ള എന്നാണ്. എടാ നിന്റെ പേര് സുധാകരൻ പിള്ളയാണെന്ന് എല്ലാവർക്കും അറിയാം. അറിയാമല്ലോ. എടാ നമ്മള് കോളേജിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ എല്ലാരും നിന്നെ സുധേ എന്നല്ലേ വിളിച്ചോണ്ടിരുന്നേ. ഇന്ന് കോടതി പോകുന്നില്ലേ? കോടതി എവിടെ പോനാ? കോടതി എങ്ങും പോകത്തില്ല. കോടതിയിലേക്ക് ഞാനല്ലേ പോകുന്നത്. മീൻകാരൻ രായനല്ലേ ഇത്. ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയല്ലേ. ഇവരിവിടെ ഉണ്ടെന്നുള്ള കാര്യം നിന്നോട് പറയരുതെന്ന് ഇവൻ എന്നെ പറഞ്ഞേപ്പിച്ചിരിക്കുവാ. നിന്നെ എന്റെ കയ്യിൽ കിട്ടൂടാ, നിന്നെ പൊക്കും ഞാൻ. അയ്യോ അവന്റെ പോണ്. എടാ മഹാഭാവി, എടാ എന്റെ സാധനം തന്നിട്ട് പോടാ. എന്ത് സാധനം? എടാ നമ്മുടെ ജഡ്ജിയുടെ മുമ്പിലൊക്കെ ഇരിക്കുന്നില്ലേ നീതി സ്റ്റോറിന്റെ അവിടെ. നീതി സ്റ്റോറോ? നീതി ദേവത. അത് തന്നെ, ടെൻഷൻ കൊണ്ട് മാറിപ്പോയതാ. ആ ദേവതയുടെ കയ്യിൽ ഇരിക്കുന്ന ത്രാസ്. ഇവ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ വന്നെച്ച് പറഞ്ഞ്, അണ്ണ എന്റെ ത്രാസ് കംപ്ലൈന്റ് ആണ്. അപ്പൊ അന്റെ കോടതിയിൽ ഇരിക്കുന്ന ആ ത്രാസ് ഇങ്ങനെ തരികയാണെങ്കിൽ എന്റെ കൊട്ടയിൽ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. 4 ദിവസം കഴിഞ്ഞ് തിരികെ തരാന്നും പറഞ്ഞു. എന്നിട്ടിപ്പൊ 4 ദിവസവും കഴിഞ്ഞ് 4 ആഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് ആ ത്രാസ് തിരിച്ചു തന്നിട്ടില്ല. എനിക്ക് കോടതി പോലും കയറാൻ പറ്റുന്നില്ല, അറിയാവോ. ഇതേ അതിനൊക്കെ മരപ്പണിക്ക് പോകുന്ന രമേശൻ ശനിയാഴ്ച വൈകുന്നേരം സാധനം കൊണ്ടുപോകും. തിങ്കളാഴ്ച 8 നടിക്കുമ്പോ സാധനം തിരികെ ഏൽപ്പിക്കുകയും ചെയ്യും. അപ്പൊ രമേശിന് നീ ത്രാസ് കൊടുക്കുന്നുണ്ടല്ലേ? അയ്യോ രമേശിന് ത്രാസ് അല്ല കൊടുക്കുന്നത്, പിന്നെ ജഡ്ജിയുടെ കയ്യിലെ കൊട്ടുപടി. പറ്റെഴുതി പറ്റെഴുതി എന്റെ കൈയുടെ ഇടപാട് തീർന്നു. ഞാൻ എന്നാ ചെയ്യണോ? അല്ല ഞാൻ പറയുമായിരുന്നു, നീ ഏതായാലും പ്രത്യേകിച്ച് പണിയും വേലയും ഒന്നും ഇല്ലാതിരിക്കുമല്ലേ. അത് പൂട്ടി ആപ്പീസ്. ആ ഒരു കാര്യം ചെയ്യ്, ആ പുതിയ ബുക്കിനകത്തോട്ട് ഈ വരുന്നവന്മാരുടെയും ഇനി വരാനുള്ളവരുടെ ഒക്കെ പറ്റുന്ന എഴുതിക്ക്. നീ ആ കറക്റ്റായിട്ട് എഴുതി വെക്കും. ഓ കണ്ണാടി പെട്ടിരിക്കുന്ന പലഹാരം ഇവിടെ ഉണ്ടാക്കിയതാണാ? അല്ലടാ, ബ്രഹ്മാവ് മേളിൽ നിന്ന് ഇപ്പം കൊണ്ട് തന്നിട്ട് പോയതാ. എന്താ വേണോ? പോടാറങ്ങി. ഇപ്പൊ പറഞ്ഞത് ഭയങ്കര മോശമായി പേട്ടാ. എന്ത് അണ്ണാ, ഞാനല്ല എണ്ണ ഉണ്ടാക്കിയത്, എന്നിട്ട് ക്രെഡിറ്റ് എല്ലാവരും കൊണ്ട് കൊടുത്താ. എടാ ഇത് കയ്യിലിരിക്കുന്നതിനെക്കാട്ടും വലുതാണല്ലോ അളയിലിരിക്കുന്നത്. അണ്ണാ ദേ ചേച്ചി പറഞ്ഞ ആര്? ഓ അറിഞ്ഞൂടാത്ത പോലെ. എന്നും ഇവിടെ പറഞ്ഞ ചേച്ചി ഇല്ലേ? ഇവിടെ ആരേടാ? ദേ അവിടെ നോക്കിയാണ്. സുധാകരോ? ആ അത് നമ്മുടെ മേരി അല്ലേടാ. ആ മേരിയാണോ കുഞ്ഞാനാണോ എന്ന് ഞാൻ നോക്കാറില്ല. ഗോപി ആ പൊതിയെടുത്ത് അവരുടെ കൈ കൊടുത്തിട്ട് കാശുണ്ടോ മേടി? അണ്ണാ ഈ ചേച്ചി എപ്പോ വന്നാലും ഈ അണ്ണൻ എന്താ അത്ര പൊക്കളയണത്? എടാ എന്തിനാണാ നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടുന്നത്? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഓ
അങ്ങനെയൊക്കെ പോകുന്നു. രാവിലെ എങ്ങോട്ടാ ഓഫീസിലേക്കാ? അതെ അതെ. അല്ല മേരി, മാത്തുക്കുട്ടി ഇന്ന് വരുമെന്നല്ലേ പറഞ്ഞത്? ആ അതെ അതെ, രാവിലെ വരേണ്ടതാ. ഫ്ലൈറ്റ് താമസിച്ചു പോയി, അതുകൊണ്ട് ഇപ്പഴാ വന്നത്. ഞാൻ രാവിലെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴേ കുളിച്ചോണ്ട് നിക്കുന്ന കണ്ടു. ഇങ്ങോട്ട് വരാനാന്നാ തോന്നുന്നേ. 13 വർഷമായി നീയും മാത്തുക്കുട്ടി ഇവിടുന്ന് ഗൾഫിലേക്ക് പോയിട്ട്. നീ കഴിഞ്ഞ വർഷം അങ്ങ് തിരികെ വന്നു. മാത്തുക്കുട്ടിയെ കാണാനാ ഞങ്ങൾ കാത്തിരിക്കുന്നത്. അല്ല മേരി, ഡെയിലി ഇവിടെ വന്ന് ഈ പൊതിയും മേടിച്ചോണ്ട് പോകുന്ന ആർക്ക് വേണ്ടിയാ? ആർക്കും വേണ്ടിയല്ല, എനിക്ക് കഴിക്കാൻ വേണ്ടിയാ. ഇതാ എന്റെ ഉച്ചക്കത്തെ ഭക്ഷണം. ഇത് കഴിച്ചില്ലേ എനിക്കൊരു ഊർജമില്ല. എന്നാ ഞാൻ പോട്ടെ, ബസ് വരാൻ സമയമായി. എല്ലാരും തിരക്കിന്ന് പറയണേ. എല്ലാരും തിരക്കി എന്നാ? അതെന്തൊരു തിരക്ക്! എന്നാ പിന്നെ അതൊന്ന് തിരക്കി അറിയണല്ലോ. നീ ഞങ്ങൾ നിന്നെ കാശ് പറ. 36 രൂപ ഞാൻ കൊടുക്കാൻ പൈസ. എടാ, എന്റെ നാട്ടിൽ വന്നിട്ട് നീ ഇച്ചിരി ആഹാരം കഴിച്ചതിന് നീ പൈസ കൊടുക്കാനോ? എടാ, അത് നമ്മൾ തമ്മിൽ അങ്ങനെ വിഷയം ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. ഉണ്ണി, നീ പറയുന്ന കാര്യം മനസ്സിലാക്കി, പൈസ ഞാൻ കൊടുക്കും. ഇത് എന്റെ നാടാണ്. ഉണ്ണി പോ. പോ ഉണ്ണി. ഓ റൈറ്റ് റൈറ്റ് റൈറ്റ്. കൊടുത്തു കൊടുത്തു. എത്രടാ? എടാ 36 രൂപ പറ്റിലെഴുതിക്കോ. സാമദ്രോഹി, അവനെങ്കിലും തരത്തില്ലാതാടാ. നീ എന്തിനാടാ പറ്റിലെഴുതി എന്നെ പറ്റിക്കുന്നെ? 2 പഴം കൂടെ എടുത്തിട്ടുണ്ടേ, പറ്റിലെഴുതിക്കോ. ഓ, അവന്റെ പോക്ക് കണ്ടോ, വൃത്തികെട്ടവൻ. അവന്റെ കണക്കൊക്കെ നീ പറ്റിലെഴുതുന്നുണ്ടല്ലോ അല്ലേ? അത് അളിയൻ തന്നപ്പോഴേ ഞാൻ ആ പറ്റി ഞാൻ കൃത്യമായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ ഒന്ന് വായിരളിയാ. തെക്കേവള വീട്ടിൽ പരേതനായ കുഞ്ഞനന്ദൻ പിള്ളയുടെ മകൻ സുരേന്ദ്രൻ പിള്ള കൈയവകാശം വെച്ച് അനുഭവിച്ച ചായക്കടയിലെ കുലയിൽ നിന്നും പഴവും ഭരണിയിൽ നിന്ന് അരിയുണ്ടയും ചായയും കുടിച്ച് പറ്റിലെഴുതിക്കോ എന്ന് പറഞ്ഞ് മുങ്ങി നടക്കുന്ന ക്ലീറ്റസ് വക പറ്റ് 480 രൂപ. ക്ലീറ്റസ് ഈ തുക ഒടുക്കാത്ത പക്ഷം ടീ ചായക്കടയിലെ കുടങ്ങളിൽ വെള്ളം കോരി നിറയ്ക്കേണ്ടതും അരിയാട്ടി നൽകേണ്ടതായും വരുമെന്ന് ഇതിനാൽ ത്വര്യപ്പെടുത്തിക്കൊള്ളുന്നു. 1st പ്രതി ക്ലീറ്റസ്. ഹാജരുണ്ടോ? 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 എടാ വത്സല കുമസ്ത, ഇത് കോടതിയല്ല, എന്റെ ചായക്കട. നേടാ നമ്മുടെ മാത്തുക്കുട്ടി. വെറും മാത്തുക്കുട്ടിയല്ല, 13 വർഷങ്ങൾക്ക് ശേഷം ഗൾഫിൽ പോയി ഒരുപാട് കാശ് സമ്പാദിച്ച് തിരിച്ചെത്തിയ നിങ്ങളുടെ സ്വന്തം ഗൾഫ് മാത്തുക്കുട്ടി. മാത്തുക്കുട്ടി, നീ രക്ഷപ്പെട്ടു പോലെ എന്റെ അളിയാ. വെയിറ്റ്, കെട്ടിപ്പിടിച്ചോളൂ, കെട്ടിപ്പിടിച്ചോളൂ അളിയാ. മാത്തുക്കുട്ടി, വെയിറ്റ്, പിടിച്ചോളൂ, കെട്ടിപ്പിടിച്ചോളൂ. അപ്പൊ അണ്ണ എനിക്ക് എന്ത് ഭാര്യയുടെ ചെലവിൽ തിന്നും കുടിച്ചും കഴിയുന്നു. ആഹാ, അപ്പൊ നിനക്ക് എത്ര മക്കളാടാ? 6 മക്കൾ. 6 മക്കളാ? പിന്നെ ദേഷ്യം വരത്തില്ലേ? എടാ സുധാകര, എടാ പോത്തുക്കുട്ടി വന്ന് നിൽക്കുന്നു. കാളാമണ്ട തിന്നാൻ വന്നാ, എറിഞ്ഞു ഓടിക്കാൻ. എന്തുവാടാ? അല്ലടാ, നമ്മുടെ പഴയ മാത്തുക്കുട്ടി വന്നെന്ന്. സുധേ, നിനക്ക് ഇപ്പോഴാ എന്നോട് പിണക്കാണോ? ഏയ്, ഞാനെന്തിനാ നിന്നോട് പിണങ്ങുന്നത്? നീയല്ലേ എന്നോട് പിണങ്ങി പോയേ? പോടാ, നീയല്ലേ എന്റെ അടുത്ത് പിണങ്ങിയത്. നിനക്ക് അവിടെ സുഖം തന്നെ, നിനക്ക് ഇവിടെ സുഖം തന്നല്ലോ. അതടാ, എനിക്ക് അവിടെ സുഖം തന്നെ, നിനക്ക് ഇവിടെ സുഖമാണോ? നീ എല്ലാ പിണക്കങ്ങളൊക്കെ മറന്ന് നീ നിന്റെ കൈകൊണ്ട് തന്നെ ഒരു നല്ലൊരു ചായ എടുത്ത. മാത്തുക്കുട്ടി, നീ എന്നാ തിരിച്ചു പോണേ? ഓ, 10-13 വർഷമായില്ലടാ, മടുത്തടാ. എത്ര വർഷമായിട്ട് സഹിക്കുക. ആര്? അവരെന്നെ. അപ്പൊ ജോലി നിർത്തിപ്പോന്നല്ലേ? അല്ല, പറഞ്ഞു വിട്ടതാ. നീ ഗൾഫിൽ ഇത്ര വർഷം കിടന്നിട്ട് കാശ് വല്ലതും ഉണ്ടാക്കിയോടാ? ഉണ്ടാക്കിയോന്ന് അതാ ഇഷ്ടം പോലെ. നോക്ക്, കണ്ടാ കണ്ടാ, ദർഹം ദർഹം. പക്ഷെ പോലീസ് പിടിച്ചു. എന്താടാ ഈ നോട്ടെ? അവിടുത്തെ ഗവൺമെന്റിന് മാത്രം അടിക്കാൻ അനുവാദമുള്ളതെന്ന് ഞാൻ അടിച്ചപ്പോ ഭയങ്കര പ്രശ്നമായി. അപ്പൊ കള്ളനോട്ടടിയായിരുന്നല്ലേ? പിന്നെ സുധേ, ഞാൻ ഇപ്പൊ വന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ. എന്ത് കാര്യം? എടാ, നമ്മുടെ കോളേജിലെ പഴയ ക്യാൻറ്റീനിലാ, ആ കോളേജിലെ ക്യാൻറ്റീൻ ഇപ്പൊ പൂട്ടി കിടക്ക. അതിന് നമുക്ക് 4 പേർക്ക് കൂടി ആ ക്യാൻറ്റീൻ ലീസിനെടുത്ത് അങ്ങ് നടത്തിയാലാ. നടത്തിയാല്? എടാ, നമുക്ക് നമ്മുടെ പഴയ കോളേജിലേക്ക് വീണ്ടും പോവുകയും ചെയ്യാം. പഴയ നമ്മുടെ ഓർമ്മകളും സൗഹൃദങ്ങളും പൊടിതട്ടി എടുക്കുകയും ചെയ്യാം. അത് മാത്രമല്ല, ആ പഴയ കാല കോളേജ് ജീവിതവും അത്ര പെട്ടെന്ന് നിനക്ക് മറക്കാൻ പറ്റുള്ളൂ.
ഇല്ലടാ, ഒന്നും മറക്കാൻ പറ്റത്തില്ല. എല്ലാം ഇന്നലത്തെ പോലെ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ നിക്ക. നിക്ക മാത്രമല്ല, വന്ന് നിന്നിട്ട് ചുമ്മാ കുഞ്ഞനും കുത്തി കാണിക്കുക. സൈ കിടുമ്പോ തിരിച്ച് ഞാനും കുത്തി. നവാഗതർക്ക് പഠിക്കുവാൻ മുത്തിക്കാവിലെ മുത്തി അമ്മൂമ്മയ്ക്ക് ഉദാരമായി സംഭാവന ചെയ്യുക. പറഞ്ഞോളൂ കാനന സുന്ദരി. അയ്യോ, എന്റെ അല്ല, ദൈവന്റെ ഒരു വകയിലെ വെല്ലുമ്മ തളന്നു കിടക്കുക പാവം. അപ്പഴേ ഈ കഴിഞ്ഞ കൊല്ലം ഈ പേരും പറഞ്ഞ് തിരിച്ചല്ലോ, ആ കാശൊക്കെ എവിടെ പോയി? അതൊക്കെ ചെലവായി പോയി പെങ്ങളെ. ചെലവായി പോയി എന്ന് മനസ്സിലായി? അത് ഏത് വായി നോക്കിയുടെ വായി പോയി എന്നാ ചോദിച്ചേട്ടോ. നിങ്ങൾ സീനിയർ ഒക്കെ ആയിരിക്കും, പക്ഷെ ഈ എടിപൊടി വിളിയൊന്നും എന്നോട് വേണ്ട കേട്ടോ. ഞാനേ പോയി അച്ഛനോട് പറഞ്ഞു കൊടുക്കേ. പിന്നെ നിന്റെ അച്ഛനോട് പറഞ്ഞാ ഞങ്ങൾക്ക് ഓലക്ക. എന്റെ അച്ഛനോടല്ല, ഇവിടത്തെ പ്രിൻസിപ്പൽ അച്ഛനോട്. ആരോട്? അന്തിക്രിസ്തുനോടാ. എടാ പറഞ്ഞു, നിന്റെ നാവെടുത്ത് വായിലോട്ട് ഇട്ടില്ല. ദേ വരുന്നടാ അന്തിക്രിസ്തു. ഇപ്പോഴും വല്ലപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വല്ലപ്പോഴും? നിന്നെയൊക്കെ വല്ലപ്പോഴും അല്ലേ കോളേജിലോട്ട് കാണാറുള്ളൂ, അതുകൊണ്ട് വല്ലപ്പോഴും അതിസ്തുതി. അല്ല, സുധാകരനും മാത്തുക്കുട്ടി കൂടെ രാവിലെ ബക്കറ്റ് വരുമ്പ് തുടങ്ങിയല്ലേ. ഈ പ്രാവശ്യവും പിരിച്ചെടുക്കുന്ന പൈസ കൊണ്ട് പടക്കം മേടിച്ച് എന്റെ ലോഹയുടെ ഡി കൊണ്ടിട്ട് പൊട്ടിക്കാനുള്ള പരിപാടി വല്ലതും ഉണ്ടോ മാത്തുക്കുട്ടി? അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഈ കോളേജിൽ എനിക്കൊരു പേരുണ്ട്, അത് അറിയാമല്ലോ. അപ്പോ എന്നെ കൊണ്ട് അന്തിക്രിസ്തു ആക്കിക്കരുത്. എല്ലാവരും ഗോ ടു യുവർ ക്ലാസസ്. എല്ലാവരോടും കൂടി ഞാൻ പറഞ്ഞു, ഗോ ടു യുവർ ക്ലാസസ്. എടാ, ഫസ്റ്റ് ഡിവിഷനിൽ ഒരുത്തം വന്നിട്ടുണ്ട്, കിടിലൻ പാട്ടാന്ന്. അവനെ വെറുതെ വിട്ടാ പറ്റത്തില്ല, നമുക്ക് അവനെ റാഗ് ചെയ്യണ വളിയാ. അളിയെ വിളിച്ചോണ്ട് വരാ. ഞാൻ അവനെ വിളിച്ചോണ്ട് വരാം. പക്ഷെ നീ ഇന്നും തവള ചാടും, ഇല്ലെങ്കിൽ ഞങ്ങൾ ചാടിപ്പിക്കും. കാണിച്ചു തരാടാ. എടാ കാണിച്ചു തരാം, അതുപോലെ ചെയ്യണം കേട്ടോ. അയ്യാ, അയ്യോ, ഇതറിയോടാ? ഇത് ഇതറിഞ്ഞൂടാ. അറിയത്തില്ല. ഈ ആന കാട്ടിൽ നിന്ന് തടി പിടിക്കുന്നു. കണീരടാ സുധാകരാ, വല്ല ഉറുമ്പ് പഞ്ചസാര കൊണ്ടുപോകുന്ന കാര്യം വല്ലതും പറയടാ. എനിക്ക് വയ്യായി കിടന്ന് തരയിക്കാൻ. ഒരു കാര്യം ചെയ്യാം, നീ പോവാൻ പറ്റട്ടെ. ഇന്ന് മുതൽ നീ ഞങ്ങളുടെ കമ്പനി ചേർന്നു, പക്ഷെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ചായ മേടിച്ചേരണം. എടാ നീ ഒരു അതിലേ പോകുന്നു. അവൻ അങ്ങനെ വിട്ട പറ്റത്തില്ലല്ലോ. അളിയ മാത്തുക്കുട്ടി, മൂക്കൊണ്ട് ഇക്ഷ വരയ്ക്കുന്ന എങ്ങനെയാണെന്ന് നിലത്തുനിന്ന് കാണിച്ചു കൊടുത്തേ. സുധാകരാ. എന്ത് മാത്തുക്കുട്ടി, നിങ്ങൾ രണ്ടുപേരും എന്നെയാണോ റാഗിക്കുന്നത്? എന്റെ പൊന്നളിയമാരെ, ഇനി എന്താ വെച്ചാ നിങ്ങൾ കാണിച്ചു കൊടുക്ക്, എന്നെ നോക്കണ്ട. ഡാളിയ അന്തിക്രിസ്തു. എന്താ മാത്തുക്കുട്ടി കാണിക്കുന്നത്? എഴുന്നേക്കടാ മാത്തുക്കുട്ടി, ക്ലാസ്സിൽ കയറി പോകാൻ. എന്റെ സുധാകരൻ എന്ന് മാത്രം പറഞ്ഞോണ്ടിരുന്നാ മതിയോ? അവൻ അറിയണ്ടേ നിനക്ക് അവനോടുള്ള പ്രേമം. നീ പോയി പറ. ഇപ്പൊ സുധാകരൻ ആണെങ്കിൽ ഒറ്റയ്ക്ക് നിക്കുക. അത് ഞാൻ എങ്ങനെ പറയുവടി? മലയാളത്തിൽ പറയണം. പൊടി, ഒന്നാമത് എന്റെ ചേട്ടന്റെ ഒറ്റ സ്നേഹിതൻ. എടി, ഈ സുധാകരൻ അറിയാവോ നീ മാത്തുക്കുട്ടിയുടെ പെങ്ങളാണെന്ന്? ഇല്ല. ഈ മാത്തുക്കുട്ടിക്ക് അറിയാവോ നീ സുധാകരനെ പ്രേമിക്കുന്ന വിവരം? ഇല്ല. അപ്പൊ നിന്റെ റൂട്ട് ക്ലിയറാ. വേണ്ട, എനിക്ക് പേടിയാ, എന്റെ ചങ്കിടിപ്പ് കൂടുന്നു. കണ്ടപ്പോ നിന്റെ ചങ്കിടിപ്പ് കൂടി. ഇക്കണക്കിന് കിട്ടാതെ വന്നാ നിന്റെ ചങ്കിടിപ്പ് അങ്ങ് നിലച്ചു പോവല്ലോ. നീ പോയി പറ. പുതിയ കലാലയ വർഷത്തിലെ കൊച്ചു കൊച്ചു സൗന്ദര്യ പിണക്കങ്ങളുമായി അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ചേട്ടാ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഓരോ ചായ കുടിച്ചാലോ? ചായ ഒക്കെ കുടിക്കാം. കമ്പനി ആയി കഴിഞ്ഞാ പിന്നെ ഉള്ളി അളിയാ വിളി. വിളിച്ച അളിയാന്ന്? അളിയാ അളിയാ, എന്ത് സുഖം. ഉള്ളി അളിയാ വിളി. ഓക്കെ, അങ്ങോട്ട് നോക്കി. ഒരു ലൈൻ വലിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ചുമ്മാ അതല്ല കോളേജ് കറണ്ട് ഇല്ലാത്തത്. എന്ത്, ലൈൻ വലിച്ചപ്പോഴേ കറണ്ട് ഇല്ലല്ലോ. അളിയാ, ഇത് ആ ലൈൻ ഒന്നും അല്ല. പിന്നെ ഇത് 11 KV. സൂക്ഷിച്ച് വലിച്ചില്ലെങ്കിൽ അളിയന്റെ പീസ് അടിച്ചു പോവും.
അളിയൻ ഇവിടെ നില്ല, ഞാൻ പോയി ചായ ഓടിച്ചിട്ട് വരാം. അവൾ അളിയന്റെ നേർക്കാ വരുന്നേന്നൊരു സംശയം. അളി ഇവിടെ നില്ലളിയാ. അതെ സുധാകരേട്ടാ. എന്താന്നാ വിളിച്ച? ഏട്ടാന്ന്. അയ്യടെ, ഏത് മൂപ്പിലേട്ടാ? തലയ്ക്ക് മൂത്തവരെ ഏട്ടാന്നല്ലേ വിളിക്കാറ്? എനിക്ക് തലയ്ക്ക് മൂപ്പൊന്നുമില്ല. അല്ല, പ്രായത്തിന് മുതിർന്നവരെ. എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് സുധാകരേട്ടനെ സുധാകരേട്ടനെ കൊണ്ട്. സുധാകര, അവള് പറയാൻ വന്ന കാര്യം അതൊന്നുമല്ല. സുധാകര അടുത്ത ഇന്റർ കോളേജിയേറ്റ് കലോത്സവത്തില് നമ്മുടെ കോളേജ് ആയിരിക്കണം നാടക മത്സരത്തിൽ ഫസ്റ്റ്. അതിന് നീ തന്നെ മുൻകൈയെടുത്ത് കപ്പടിച്ചോണ്ട് വരണം. അച്ഛോ, കപ്പടിച്ചു മാറ്റാനാണെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. അച്ഛോ, ഇരു ചെവി അറിയാതെ ഞാൻ അടിച്ചു മാറ്റി കൈ കൊണ്ടു തരാം. അതല്ലേ കാര്യം പറഞ്ഞത്? ഇവൻ ഈ പ്രാവശ്യം നാടക മത്സരത്തിൽ നാടകം പഠിപ്പിച്ച് ഫസ്റ്റ് മേടിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഇയറിലെ പെമ്പിള്ളാരെല്ലാവരും കൂടി ഒരു നാടകം സെറ്റ് ചെയ്തു. ഈ നിൽക്കുന്ന മേരിയാണ് നായിക, നീയാണ് ഡയറക്ടർ. അപ്പൊ ഞാനോ? അച്ഛോ, നീയാണ് കർട്ടൻ പൊക്കുന്നതും കർട്ടൻ ഇടുന്നതും. ശരി അച്ഛൻ, ഞങ്ങളൊന്ന് നോക്കിക്കോട്ടെ. പരസ്പരം നോക്കി നിൽക്കരുത്, ഞാൻ അവിടെ നിന്ന് നോക്കും നിന്നെ. എത്ര നോക്കിയാലും കൊതി തീരില്ല. അല്ല, സ്ക്രിപ്റ്റിന്റെ കാര്യമാ പറഞ്ഞ, എനിക്ക് മനപ്പാടാ. പറഞ്ഞോളൂ, തുടങ്ങു. അല്ലയോ രാജശില്പി, ഗുഡ്, നിങ്ങൾ തീർത്ത എന്റെ ഈ മനോഹര ശില്പത്തിന് വെരി ഗുഡ്. ഞാൻ എന്റെ തന്നെ ജീവൻ കൊടുക്കുകയാ. കുറച്ചുകൂടി ഇമോഷണൽ ആകട്ടെ. എന്റെ ജീവനെ ഈ ശില്പി ഏറ്റുവാങ്ങി നിങ്ങളുടേതാക്കി മാറ്റിയാലും വണ്ടർഫുൾ. എന്റെ പിതാവും മാതാവും എല്ലാം, ഞാൻ ഈ സാമ്രാജ്യവും എന്റെ എല്ലാം എല്ലാമായ താങ്കൾക്ക് വേണ്ടി ഞാൻ ഉപേക്ഷിക്കും. ഓ വണ്ടർഫുൾ. സുധാകരേട്ടൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞാ മതി. ആ നിമിഷം ഞാൻ ഇറങ്ങി വരും. എതിർത്താലും എനിക്ക് അത്ര ഇഷ്ടാ സുധാകരേട്ടനെ. എന്നോട് നീ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഈ കുട്ടി എന്നോട് ഇതൊക്കെ ചെയ്യുന്നത് മിണ്ടരുത്. നീ ഞാൻ കണ്ടതല്ലേ. ഇച്ചായ, എനിക്ക് തെറ്റുപറ്റി, ഞാൻ ഇന്ന് പറഞ്ഞോട്ടെ. ഇച്ചായനോ? അതേടാ എന്റെ ഒരേ ഒരു കുഞ്ഞുപെങ്ങൾ, മിണ്ടരുത്, പാടിവിടെ. അവളുടെ ഒരു നാടകം സുധാകരേട്ടാ. ഇച്ചായ, സുധാകര, എന്താണ് പറ്റിയത്? എടാ മാത്തു കുട്ടി, എന്തിനാ നിന്നെ പിടിച്ച് തള്ളിയത്? എന്താ ഇവിടെ ഉണ്ടായത്? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ. എന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട അവന്റെ മുഖത്ത് ഇനി ഞാൻ എങ്ങനെ നോക്കൂടാ? വയ്യ, ഇനി വയ്യ. അവനോട് പറഞ്ഞേക്ക് അവരല്ല, ഈ ഞാനാ ഈ കോളേജിൽ നിന്ന് പുറത്തു പോകേണ്ടതെന്ന്. ഞാൻ പോയിക്കോളാം. അവിടെ എടാ, നിന്നോടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് എന്റെ പെങ്ങളെ ഞാൻ ഗൾഫിലുള്ള ഒരുത്തിനെ ഞാൻ കെട്ടിച്ചെടുത്തു. അവളുടെ മനസ്സറിയാതെയും അവന്റെ സ്വഭാവം അറിയാതെയും കേവലം ഒരു 5 വർഷത്തെ ദാമ്പത്യം, ലഹരിക്ക് അടിമയായിരുന്നവൻ പിന്നീട് എപ്പോഴോ ആത്മഹത്യ ചെയ്തു. അന്നത്തെ തെറ്റിദ്ധാരണയുടെ പുറത്ത് നമ്മൾ തമ്മിൽ അകന്നെങ്കിലും പിന്നീട് എന്റെ പെങ്ങൾ മേരി പറഞ്ഞപ്പോഴാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുന്നത്. അവളാ തെറ്റുകാരിയെന്ന് എന്റെ പെങ്ങൾക്ക് നിന്നെ ഇപ്പോഴും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. നിനക്ക് അവൾ ഇഷ്ടമാണെങ്കിൽ ജാതി മതം ഒന്നും നോക്കുന്നില്ല, ഞാൻ നടത്തി തരടാ ഈ കല്യാണം. സുധാകരേട്ടൻ ഇഷ്ടമാണെങ്കിൽ എനിക്ക് 100 വട്ട സമ്മതമാ. അളിയ, നമുക്ക് ഈ കല്യാണം അടിച്ചു പൊളിക്കണം. അളിയ, നമ്മുടെ പണ്ട് മുതലുള്ള ഒരു സ്വപ്നമുണ്ട്, അത് ഈ കല്യാണം കഴിയുമ്പോൾ നടത്തണം. എന്ത് സ്വപ്നം അളിയ? നമ്മുടെ കോളേജിലെ ക്യാന്റീനില്ലേ, അത് ലീസിനെടുത്ത് നടത്തുന്ന കാര്യമാ ഞാൻ പറഞ്ഞത്. ഓ, അത് നമ്മൾ നടത്തൂലടാ. അളിയ, ഞാൻ ക്യാന്റീനിലോട്ടില്ല. പിന്നെ എവിടെ പോണ്? അളിയ, എനിക്ക് ജോലി തിരിച്ചു കിട്ടി. എങ്ങനെ? ഞാൻ കൊടുത്ത എന്റെ ത്രാസ് എനിക്ക് കിട്ടിയെന്ന്. ദേവൻ സർ, നിങ്ങൾക്ക് വളരെ കഴിവുള്ള അഭിനേതാക്കളാണ് നിങ്ങളെല്ലാവരും, എസ്പെഷ്യലി സുധീഷ്. എനിക്ക് വളരെയധികം അപ്രീഷിയേഷനുള്ള ഒരു നടനാണ്. പക്ഷേ ഈ സ്ക്രിപ്റ്റിനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നിയതാണ് കേട്ടോ, നിങ്ങളുടെ കഴിവ് അനുസരിച്ച് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനോ അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ വന്ന് അഭിനയിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി അടുത്തതിലൊക്കെ കോമഡിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാം. എന്തായാലും ആശംസകൾ. താങ്ക് യു.
ഇതുവരെയുള്ള എല്ലാ റൗണ്ടുകളും നോക്കുമ്പോൾ നൊസ്റ്റാൾജിയിലൂടെ അധികം കോമഡി കൊണ്ടുവരാൻ പറ്റത്തില്ലെങ്കിലും പക്ഷേ നമ്മുടെ ടീമിലെ അത്രയും മിടുക്കരായ ആർട്ടിസ്റ്റുകൾ ആയതുകൊണ്ട് അവർ ഇത്രയൊക്കെ നമ്മളെ ചിരിപ്പിച്ചു. സാധാരണ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങോട്ട് ഒരിക്കലും പ്രണയം, പ്രത്യേകിച്ച് പഴയ കാലഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ച്, പക്ഷേ ഇത് നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് മേരി എന്ന അടക്കോതുക്കുള്ള വളരെ പാവം പിടിച്ച് പെൺകൊച്ചിന് ഭയങ്കരമായ ഇഷ്ടം, അതാ തുറന്നു പറയുന്നതിൻ്റെ രീതിയുമായ ഡയലോഗിലൂടെ പറഞ്ഞതും ആ പറയുന്നതിൻ്റെ ഇടയ്ക്ക് സുധാകരേട്ടൻ എന്ന് കയറി വന്നതും ആ പോഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സോളമൻ ചേട്ടൻ്റെ ആ വെപ്രാ, നമ്മൾ മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോ വെക്കും, പക്ഷേ ഇതൊരു പുതിയ ഐഡിയ, കാരണം ഫോട്ടോയ്ക്ക് മുന്നിൽ എന്നും അതൊരു സ്ഥിരം പതിവ് ശീലമുള്ള ആൾക്കാർക്ക് ഒരു ചായ കൊണ്ട് വെച്ചിട്ട് തുടങ്ങുക. ഇനി നമുക്കൊക്കെ ആണെങ്കിലും അത് നമ്മുടെ മുന്നിൽ അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഒരു പ്രതീക്ഷ നൽകുന്നു. അങ്ങനെ ഒത്തിരി ഒത്തിരി രസകരമായ കാര്യങ്ങളുണ്ടായിരുന്നു. സ്പ്രേ അടിച്ചിട്ട് കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമായിരിക്കും അല്ലേ? നമുക്ക് അങ്ങനെ അങ്ങനെ വേണേലും പരീക്ഷിക്കാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ജ്യോതിഷേട്ടാ. നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന റൗണ്ട് അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള റൗണ്ട് തന്നെയാണ്. തുറന്ന് സമ്മതിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ കാലം, നമ്മുടെ കുട്ടിക്കാലം, അവിടെയുള്ള മധുരസ്മരണകൾ അവതരിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ ആ മധുരസ്മരണകളിലുള്ള ഹാസ്യം സ്കിറ്റിലൂടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പരമാവധി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഓരോ എലിമെൻ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റു മാത്രമുള്ള സുധാരം പിള്ളയുടെ കട, അവിടെ ക്യാഷ് ആരും കൊടുക്കുന്നില്ല, വലിയ കഷ്ടമല്ലേ? ഒരു ഓർമ്മയുണ്ട്, എന്നും ഇവിടുന്ന് ആഹാരം വാങ്ങിക്കൊണ്ടുവന്ന മേരി, ആ മേരിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഇന്നും സുധാകരം പിള്ളയുടെ മനസ്സിലുണ്ട്. ഒരു പരിധിവരെ മേരിക്കാണ് അങ്ങോട്ടുള്ള പ്രേമം. പക്ഷേ സുധാകരം പിള്ള എപ്പോഴോ പിരിഞ്ഞതിന് ശേഷം എപ്പോഴോ സുധാകരം പിള്ളയ്ക്കും ചെറിയ പ്രേമം തോന്നിയിട്ടുണ്ട്. അങ്ങനെ അതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് മാത്തുക്കുട്ടി പറഞ്ഞ ഉടൻ തന്നെ മേരിക്കുട്ടിയുടെ അടുത്തേക്ക് സുധാകരം പിള്ള പോകുന്നത് ഞാൻ കണ്ടു. അപ്പം സുധാകരം പിള്ളയുടെ മനസ്സിൽ പ്രേമമുണ്ട്. മനുഷ്യൻ കറക്റ്റ്. ആ മറുപടിയിൽ ഞാൻ തൃപ്തനാണ്. അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. ഇനി എങ്ങനെയാണ് ടീം പോപ്പിക്ക് മാർക്സ് വരുന്നതെന്ന് നമുക്കൊന്നറിയാം. ദേവൻ സർ 30-ൽ 27. ജ്യോതിഷേട്ട 37 out of 40. റിമി ടോമി 28. താങ്ക് യു സർ. ടീം പോപ്പിയുടെ ഇന്നത്തെ ഈ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 92 on 100. ഇതോടുകൂടി കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ദിവസം നാളെ ഇതാ ഓർമ്മയാകാൻ പോവുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഓരോ മൊമെൻറ്റും എല്ലാവർക്കും ഒത്തിരി ആസ്വദിച്ച് തന്നെ മുന്നേറാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിൻസ് വൈറ്റിംഗ്. ബിരിയാണി.